Hi friends, welcome back to my channel. Glycerin soap, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം. ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സോപ്പ് ബേസ് ഒരു 100 ഗ്രാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെർഫ്യൂം ആണ്. ഇത് പിയേഴ്സ് സോപ്പിന്റെ പെർഫ്യൂം ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കൊരു പാത്രത്തിൽ വലിയ പരന്ന പാത്രത്തിൽ ഒരു 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. വെള്ളത്തിൽ ചെറുതായി കുമിളകളൊക്കെ വരുന്ന ആ ടൈമിൽ ചെറിയൊരു പാത്രം കൂടി അതിലിറക്കി വെച്ചിട്ടുണ്ട്. ആ പാത്രം ഒന്ന് ചൂട് പിടിച്ച് വരുമ്പോൾ സോപ്പ് ബേസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോപ്പ് ബേസ് ഇവിടെ ചെറുതായി മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ചുരുക്കി വയ്ക്കാം. ഇത് മെൽറ്റാവുമ്പോൾ ബാഷ്പീകരണം നടക്കും. അപ്പോൾ അതില്ലാതാക്കാൻ ഒരു സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സോപ്പാണിത്. ഇത് ഹീറ്റ് പ്രോസസ്സിലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നമ്മൾ സോപ്പ് നിർമ്മാണത്തിൽ ഹീറ്റ് പ്രോസസ്സും ഉണ്ട്, കോൾഡ് പ്രോസസ്സും ഉണ്ട്. ഡാർക്ക് ബ്രൗൺ കളറാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി പെർഫ്യൂമും കൂടി ഒരു 3 തുള്ളി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ സോപ്പ് മോൾഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്നാക്സ് ബോക്സ് പഴയതുണ്ടായിരുന്നു, അതിലാണ് ഈ സോപ്പ് ബേസിൻ്റെ മിക്സ് ഒഴിക്കുന്നത്. ഇത്തിരി ഓയിൽ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചൂടോടെ തന്നെ നമ്മുടെ മിക്സ്ചറ് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 2 hours ആകുമ്പോഴത്തേനും നമുക്കത് സെറ്റായിട്ട് കിട്ടും. അതല്ല, ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 1/2 hour വെച്ചാൽ മതിയാവും, അപ്പോഴത്തേനും അത് സെറ്റായി കിട്ടും. നമ്മൾ സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം സോപ്പ് ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിളാണ്. സോപ്പ് ബേസ്, സോപ്പ് കിറ്റ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ലഭിക്കുന്നതാണ്. ഒരു 1 hour ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പിയേഴ്സ് സോപ്പിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള ഗ്ലിസറിൻ സോപ്പ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഗ്ലിസറിൻ സോപ്പിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സോപ്പ് ബേസ് തന്നെയാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിളാണ്. സോപ്പ് ബേസ്, സോപ്പ് കിറ്റ് അങ്ങനെ എന്ത് പറഞ്ഞാലും നമുക്കത് ലഭിക്കുന്നതാണ്. ഇതിലും കാസ്റ്റിക് സോഡ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കാസ്റ്റിക് സോഡയെ പ്രോസസ്സ് ചെയ്ത് ഉടനെ തന്നെ യൂസ് ചെയ്യാവുന്ന നിലയ്ക്കാണ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ നോർമൽ ട്രാൻസ്പെറൻറ്റ് സോപ്പ് പോലെ തന്നെ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഹോം മെയ്ഡ് ഗ്ലിസറിൻ സോപ്പിന് 1 month യൂസ് ചെയ്യാനുള്ള സോപ്പ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.